ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ നോയമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ്. പണ്ടെങ്കിലും കണ്ടു പരിചയമില്ലാത്ത പലരെയും പള്ളിയിൽ കാണുന്നുണ്ട് എന്നുള്ള ട്രോള് വളരെ ശക്തമായി സോഷ്യൽ മീഡിയയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, പണ്ടെങ്കിലും കണ്ടു പരിചയമില്ലാത്ത പലരും ഇപ്പോൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വയറ് നിറയെ ഭക്ഷണം നോയമ്പ് കഴിയുമ്പോൾ കിട്ടും. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ആരും കണക്ക് നോക്കാറില്ല, വരുന്ന ആരാണോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിവുള്ളവനാണോ അല്ലെങ്കിൽ മുസ്ലിമാണോ ഇതൊന്നും നോക്കാറില്ല, എല്ലാവർക്കും ഭക്ഷണം കിട്ടും. ഞാനിത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കറിയുന്നൊരു വ്യക്തി നല്ല കാശുകാരനാണ്. അദ്ദേഹത്തിന് പണ്ട് ഇന്ത്യയിൽ നിന്ന് അയാൾ കപ്പൽ വഴിയാണ് ഗൾഫിൽ വന്നത്. അങ്ങനെ അത്ര ബുദ്ധിമുട്ടിൽ കൂടെ പഴയ കാലത്ത് വന്നൊരു പ്രവാസിയായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്വയം അധ്വാനത്തിലൂടെ അയാൾ നല്ല പൊസിഷനിൽ അയാളെത്തി. പക്ഷേ അയാൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ വന്ന സമയത്ത് ജോലിയൊന്നും ശരി കിട്ടിയില്ല, ഭക്ഷണം കൃത്യമായി കഴിക്കാൻ പറ്റുന്നില്ല, റെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് നോയമ്പ് കാലമാണ്. ആ സമയത്ത് അയാളുടെ കൂട്ടുകാരൻ പറഞ്ഞു, പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം കിട്ടും, അതെടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അടുത്ത ദിവസം രാവിലത്തേക്കുള്ള കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും കിട്ടും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പള്ളിയിൽ ചെന്നു, പ്രാർത്ഥന കഴിയാൻ വേണ്ടി നോക്കി നിന്നു. അങ്ങനെ ആൾക്കാർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. പക്ഷെ ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു മാനസികമായ ബുദ്ധിമുട്ട്, കാരണം താൻ പഠിച്ച മതവിശ്വാസമല്ല അവിടെ കണ്ടത്, താൻ പഠിച്ചൊരു സംസ്കാരമല്ല അത്, തന്റെ വിശ്വാസവുമായി യാതൊരുമായ രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു സംഭവമാണ് അവിടെ പള്ളിയിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ പോയി എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നുള്ള മനസ്സിലെ ഒരു കുറ്റബോധവും ഒരു അപകർഷതാബോധവും അദ്ദേഹത്തെ കഴിക്കാൻ സമ്മതിച്ചില്ല. അദ്ദേഹം കുറച്ചേരം അവിടെ നിന്നിട്ട് മാറി നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആ ഒരു വ്യക്തി വന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, താങ്കൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിങ്ങനെ ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, പക്ഷെ ഞാൻ മുസ്ലിമല്ല, ഞാൻ മറ്റൊരു മതസ്ഥനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾക്കങ്ങനെ വിധുവില്ല, ഒരു മത വ്യത്യാസമില്ല, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം, വിശന്നിരിക്കുന്ന ആർക്കും വന്ന് ഭക്ഷണം കഴിക്കാം, അത് നിങ്ങൾ നോയമ്പ് നോക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് അയാൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് അയാൾ പോകാൻ നേരത്ത് ഈ നേരത്തെ കണ്ട വ്യക്തി ഒരു വലിയൊരു കവർ നിറയെ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഇയാൾക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് പറയുകയാണ്, നോയമ്പ് എന്നൊരു സമയം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എപ്പോൾ വിശന്നാലും ഇവിടേക്ക് വരാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഭക്ഷണമുണ്ട്, ഏത് സമയത്തും നിങ്ങൾക്ക് വരാം, നോയമ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വന്നാൽ ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങളുടെ പ്രയത്ന ഫലം കൊണ്ട് ഈ പറഞ്ഞ വ്യക്തി നല്ല വലിയൊരു കർഷകനായി, നല്ല ജോലിയായി, സ്വന്തമായി ബിസിനസ്സിനൊക്കെ നടക്കുന്നു. അദ്ദേഹം ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ചും ഈ വിശുദ്ധ റംസാൻ സമയത്ത് അദ്ദേഹം ഒരുപാട് ചാരിറ്റി കാര്യങ്ങളും ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും. അദ്ദേഹം പറയുന്ന നിക്കക്കള്ളി ഇല്ലാതെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് കയറി വന്ന് ഇവിടെ വന്ന് ജോലി കിട്ടിയില്ല, വളരെ ബുദ്ധിമുട്ട് നടന്ന സമയത്ത് ജാതി മതഭേദമന്യെ അദ്ദേഹത്തെ സഹായിച്ച ആൾക്കാരാണ് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ. അവർക്ക് അവരുടെ അവരനുഷ്ഠിക്കുന്ന നോയമ്പിൽ സാറ് വളരെ നല്ല രീതിയിൽ തന്നെ സന്തോഷത്തോടെ പങ്കാളിയാകുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ട്രോൾ ഒത്തിരി കറങ്ങുന്ന കണ്ടിട്ട് നോക്കുമ്പോൾ സത്യമായ കാര്യമാണ്, ഒരു തരത്തിലല്ല വേറൊരു തരത്തിൽ പള്ളിയിൽ പോയി ഭക്ഷണം കഴിക്കാത്തവരായിട്ടുള്ള പ്രവാസികൾ അതേത് മതത്തിലാണേലും വളരെ കുറവായിരിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു റംസാൻ ദിനങ്ങൾ നേരിടും.